ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇതൊരു ലോലിപോപ്പ് ആണെന്ന് വേണമെങ്കിൽ പറയാം. എല്ലാവർക്കും ഇത് ഒരുപാട് ഇഷ്ടമാവും. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ നമുക്കിത് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും വീട്ടിൽ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തരാം. അതിനായിട്ട് വേണ്ടത് ഓറിയോടെ ഒരു പാക്കറ്റ് ക്രീം ബിസ്ക്കറ്റാണ്. ഇത് ചോക്ലേറ്റ് ക്രീം വരുന്ന ബിസ്ക്കറ്റാണ്. ഇത് തന്നെ എടുക്കണം നിർബന്ധമില്ല. വൈറ്റ് ക്രീം വരുന്ന ബിസ്ക്കറ്റോ അല്ലെങ്കിൽ പല ഫ്ലേവറിൽ വരുന്നുണ്ട്. സ്ട്രോബെറി, ഓറഞ്ചോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാണോ അതങ്ങ് എടുത്താൽ മതി. പിന്നെ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതും വേണം, വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതും വേണം. പിന്നെ ഒരു ഭംഗിക്ക് കുറച്ച് സ്പ്രിങ്കിൾസും. ഇനി ഇതിൽ നിന്നൊരു ബിസ്ക്കറ്റ് എടുത്തിട്ട് അതിലേക്ക് ഒരു സ്റ്റിക്ക് അങ്ങ് കയറ്റി വെച്ച് കൊടുക്കാം. നമ്മുടെ ക്രീം വരുന്ന ഭാഗത്തേക്ക് അങ്ങ് കയറ്റി വെച്ച് കൊടുത്താൽ മതി. അത് അവിടെ തന്നെ ഉറച്ചിരുന്നോളും. ഇതാ കണ്ടില്ലേ. ഇനി വേണ്ടത് ചോക്ലേറ്റ് ആണ്. ഇത് ഡാർക്ക് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തതാണ്. ഡാർക്ക് ചോക്ലേറ്റ് തന്നെ വേണമെന്നൊന്നുമില്ല. നിങ്ങളുടെ കയ്യിൽ ഡയറി മിൽക്ക് പോലത്തെ മിൽക്ക് ചോക്ലേറ്റ് ആണുള്ളതെങ്കിൽ അതങ്ങ് മെൽറ്റ് ചെയ്തെടുത്താലും മതി. ഇനി നമ്മൾ നേരത്തെ സ്റ്റിക്ക് കയറ്റി വെച്ചിട്ടുള്ള ഓരോ ബിസ്ക്കറ്റ് ഈ ചോക്ലേറ്റിലേക്ക് മുക്കി ഒന്ന് കവർ ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതിലേക്ക് ചോക്ലേറ്റ് നന്നായിട്ട് കവർ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പതുക്കെ ഇങ്ങനെ പൊക്കിയെടുക്കാം. കണ്ടില്ലേ, ബിസ്ക്കറ്റ് നന്നായിട്ട് ചോക്ലേറ്റ് പൊതിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് സ്പ്രിങ്കിൾസ് ഇട്ട് കൊടുക്കാം. ഇത് പല കളറിൽ ഇതിങ്ങനെ കിടക്കുന്നത് കാണുന്നതിൻ്റെ ഒരു പ്രത്യേക ഭംഗിയാണ്. അപ്പോൾ എല്ലാ ഭാഗത്തും കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. ഇത് നിർബന്ധമൊന്നുമില്ല, ഒരു ഭംഗിക്ക് വേണ്ടി ചെയ്യുന്നതേ ഉള്ളൂ. മൊത്തത്തിൽ സ്പ്രിങ്കിൾസ് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബട്ടർ പേപ്പറിലേക്ക് വെക്കാം. ലാസ്റ്റ് ഇളക്കി എടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബട്ടർ പേപ്പറിലേക്ക് വെച്ച് കൊടുക്കുന്നത്. പ്ലേറ്റിലേക്ക് വെക്കുവാണെങ്കിൽ ചിലപ്പോൾ ആ ചോക്ലേറ്റൊക്കെ ആ പ്ലേറ്റിലേക്ക് പിടിച്ചിരിക്കും. നമുക്ക് ശരിക്കും ഇളക്കി എടുക്കാൻ പറ്റത്തില്ല. ബട്ടർ പേപ്പറാകുമ്പോൾ ലാസ്റ്റ് നമുക്ക് ശരിക്കും ഇങ്ങനെ ഇളക്കി എടുക്കാൻ പറ്റും ചോക്ലേറ്റ് കട്ടിയായി കഴിയുമ്പോൾ. ഇതുപോലെ തന്നെ ഞാൻ രണ്ട് ബിസ്ക്കറ്റും കൂടെ ചോക്ലേറ്റ് കവർ ചെയ്തെടുത്തിട്ട് സ്പ്രിങ്കിൾസൊക്കെ ഇട്ട് ഈ ബേക്കിംഗ് പേപ്പറിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ ബിസ്ക്കറ്റ് നമുക്ക് വൈറ്റ് ചോക്ലേറ്റിലും കവർ ചെയ്തെടുക്കണം. ദാ വൈറ്റ് ചോക്ലേറ്റ് പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കും കുറച്ച് സ്പ്രിങ്കിൾസ് ഇട്ട് കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും കുറച്ച് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പം തന്നെ നല്ലൊരു ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട്. ഇനി ഇതും കൂടി ബേക്കിംഗ് പേപ്പറിലേക്ക് വെച്ച് കൊടുക്കാം. ഞാൻ ഡാർക്ക് ചോക്ലേറ്റിൽ കവർ ചെയ്ത് 3 എണ്ണം ഇട്ടു. വൈറ്റ് ചോക്ലേറ്റ് കവർ ചെയ്ത് 3 എണ്ണം എടുത്തിട്ടുണ്ട്. ഇനി ഈ ചോക്ലേറ്റ് ഒന്ന് കട്ട് ആവുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഫ്രിഡ്ജിലേക്ക് അങ്ങ് വെച്ച് കൊടുത്താൽ മതി, പെട്ടെന്ന് കട്ടിയായി കിട്ടും. ഇപ്പോൾ ചോക്ലേറ്റ് ഒക്കെ കട്ടിയായി. ഞാൻ ഇത് ബേക്കിംഗ് പേപ്പറിൽ നിന്ന് ഇളക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഡാർക്ക് ചോക്ലേറ്റ് ഓറിയോ ലോലിപോപ്പും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് ഓറിയോ ലോലിപോപ്പും റെഡി ആയിട്ടുണ്ട്. ഇത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ ഒരു സന്തോഷമായിരിക്കും. കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും കൊടുക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒരു വെറൈറ്റി ടേസ്റ്റാണ്. ഇത് ഞാൻ മുറിച്ച് കാണിച്ചു തരാം. ദാ ഇങ്ങനെ ആയിരിക്കും മുറിക്കുമ്പോൾ. പുറത്ത് സ്പ്രിങ്കിൾസ്, പിന്നെ ചോക്ലേറ്റ്, പിന്നെ അതിലെ ബിസ്ക്കറ്റ്, പിന്നെ ബിസ്ക്കറ്റിൻ്റെ ക്രീം. അതുപോലെ തന്നെ അടുത്തതും സ്പ്രിങ്കിൾസൊക്കെ ഇതിലിരിക്കുന്നത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയല്ലേ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. കൂടെ വരുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി ഉടനെ തന്നെ കാണാം. ടിൽ ദെൻ ബൈ.